ഗുഡ് മോർണിംഗ്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ, അതിൻ്റെ കൺസ്ട്രക്ഷൻ നേരത്തെ ഒരു മൂന്ന് ക്ലാസ് മുമ്പ് നമ്മളന്ന് കൺസ്ട്രക്ഷൻ പഠിച്ചായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വാട്ട് മീറ്ററിൻ്റെ ബാക്കിയുള്ള പോർഷൻ, അതായത് ത്രീ ഫേസ് പവർ മെഷർമെൻറ്റ്, പിന്നെ വാട്ട് മീറ്റർ കാലിബ്രേഷൻ, ഈ പോർഷനിലേക്കൊക്കെ നമ്മൾ പോയി. നമ്മൾ വാട്ട് മീറ്ററിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയി മൊഡ്യൂളിൽ. ഇനി നമുക്ക് പ്രഷർ നമ്മുടെ എനർജി മീറ്ററിൻ്റെ ആ പോർഷനിലേക്ക് തിരിച്ചു വരാം. നമ്മൾ കൺസ്ട്രക്ഷൻ ഒരു തവണ പഠിപ്പിച്ചതാണ്. നമുക്ക് ജസ്റ്റ് പഠിപ്പിച്ച ആ പോർഷൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഫിഗർ കാണുന്നത് നമ്മൾ നേരത്തെ പഠിച്ച സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിൻ്റെ ഫിഗറാണ്. ഇതിനകത്ത് കൺസ്ട്രക്ഷൻ പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിന് മെയിനായിട്ട് നാല് സിസ്റ്റം ഉള്ളത്. ഒന്ന് ഡ്രൈവിംഗ് സിസ്റ്റം, രണ്ടാമത് മൂവിംഗ് സിസ്റ്റം, മൂന്നാമത്തത് റെക്കോർഡിംഗ് സിസ്റ്റം, അതേപോലെ നാലാമത്തത് ബ്രേക്കിംഗ് സിസ്റ്റം. നമ്മുടെ ആദ്യത്തെ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഷണ്ട് മാഗ്നറ്റും സീരീസ് മാഗ്നറ്റിലൂടെ ചേർന്ന രണ്ടിലൂടെ ചേർന്ന് ഒരുമിച്ചാണ് പറയുന്നത് ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇമേളിൽ കാണുന്ന ഈ എം ഷേപ്പിലുള്ള മാഗ്നറ്റാണ് നമ്മൾ ഷണ്ട് മാഗ്നറ്റ് എന്ന് പറയുന്നത്. താഴെ കാണുന്ന യു ഷേപ്പിലുള്ള മാഗ്നറ്റ് നമ്മൾ സീരീസ് മാഗ്നറ്റ് എന്ന് പറയും. ഈ ഷണ്ട് മാഗ്നറ്റിലെ അക്രോസ് ആണ് നമ്മൾ പ്രഷർ കോയിൽ, അതായത് വോൾട്ടേജ് കോയിൽ കണക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഷണ്ട് മാഗ്നറ്റ് കണക്ട് ചെയ്യുന്ന കോയിൽ നേരെ സപ്ലൈ വോൾട്ടേജ് അക്രോസ് ആയിരിക്കും കണക്ട് ചെയ്തത്. അത് കാരണം നമ്മുടെ സപ്ലൈ വോൾട്ടേജ് പ്രപ്പോർഷൻ ആയിട്ടൊരു കറണ്ട് ആയിരിക്കും ഈ പ്രഷർ കോയിൽ കൂടെ പാസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ സീരീസ് മാഗ്നറ്റിൽ നമ്മൾ ലോഡിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആയിരിക്കും നമ്മൾ സീരീസായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സപ്ലൈ വോൾട്ടേജ് എടുക്കുന്ന ലോഡിനെ ക്രോസ് കണക്ട് ചെയ്തേക്കുന്ന നമ്മുടെ ടെർമിനൽസ് വയറിൽ ഒരു മുകളിലത്തെ അല്ലെങ്കിൽ താഴത്തെ ടെർമിനൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ നമ്മുടെ സീരീസ് മാഗ്നറ്റിലൂടെ കോയിലായിട്ട് കണക്ട് ചെയ്തായിരിക്കും പാസ് ചെയ്യുന്നത്. അത് കാരണം നമ്മുടെ ലോഡിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് അതേ കറണ്ട് നമ്മുടെ സീരീസ് മാഗ്നറ്റിലൂടെ പാസ് ചെയ്യും. ഈ രണ്ടുകൂടെ ചേർന്നാണ് ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിസ്കിൻ്റെ നമ്മുടെ ഈ ഷണ്ട് മാഗ്നറ്റിനും സീരീസ് മാഗ്നറ്റിനും ഇടയ്ക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഡിസ്കിനാണ് നമ്മൾ മൂവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ മൂവിംഗ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ എനർജി മീറ്ററിനകത്തുള്ള റീഡിംഗ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതേപോലെ റെക്കോർഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ മൂവിംഗ് സിസ്റ്റം ഒരു സ്പിൻഡിലേക്ക് കണക്ട് ചെയ്തേക്ക് കാണാം. ഈ കണക്ട് ചെയ്തേക്കുന്ന സ്പിൻഡിലെ ഒരു ഗിയർ സിസ്റ്റത്തിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ സിസ്റ്റം ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ എനർജി മീറ്ററിനകത്തുള്ള റെക്കോർഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണിക്കുന്ന ആ സിസ്റ്റം മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച്, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ അതിനകത്തുള്ള റീഡിങ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ എനർജി നമ്മൾ പവർ കൺസ്യൂം ചെയ്തതിന് അനുസരിച്ച് നമ്മുടെ എനർജി മീറ്ററിലെ റീഡിംഗ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ അവസാനം ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഈ റൊട്ടേറ്റിംഗ് ഇതാ ഡിസ്കിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ബ്രേക്കിംഗ് മാഗ്നറ്റ് ഉണ്ട്. ഇതിനാണ് നമ്മൾ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ബ്രേക്കിംഗ് മാഗ്നറ്റിൻ്റെ പൊസിഷൻ നമുക്ക് കൺട്രോൾ ചെയ്ത്, അതായത് മുമ്പിലോട്ട് പുറകോട്ട മാറ്റി നമുക്ക് ഈ ഡിസ്കിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിൻ്റെ കൺസ്ട്രക്ഷനകത്തുള്ള മെയിൻ കാര്യങ്ങൾ. ഞാൻ നേരത്തെ പഠിപ്പിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ ഓർമ്മയില്ലാത്തൊരു പഴയ വീഡിയോ ഒന്നും കൂടെ എടുത്തൊന്ന് കണ്ടു നോക്കുക. നമുക്ക് അടുത്ത് ഇനി ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിൻ്റെ മെയിൻ മാഗ്നറ്റിക് സിസ്റ്റം മാത്രം കാണിച്ചാൽ മതി. നമ്മുടെ റൊട്ടേഷൻ മോഷൻ എങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ ടോർക്ക് ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഞാൻ നമ്മുടെ ഷണ്ട് മാഗ്നറ്റും സീരീസ് മാഗ്നറ്റും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഷണ്ട് മാഗ്നറ്റ് ഒരു എം ഷേപ്പ് മാഗ്നറ്റ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ കോയിൽ കണക്ട് ചെയ്തേക്കുന്ന നടുക്കത്തെ ലിമ്പ് മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. അതേപോലെ സീരീസ് മാഗ്നറ്റ് യു ഷേപ്പ് ഉള്ള മാഗ്നറ്റ് ഫുൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷണ്ട് മാഗ്നറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്ന കോയിൽ നമ്മൾ പ്രഷർ കോയിൽ എന്ന് പറയുന്നു. പ്രഷർ കോയിൽ നമ്മൾ സപ്ലൈ വോൾട്ടേജിന് നേരെ അക്രോസ് ആയിട്ടും കണക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ വോൾട്ടേജിന് അക്രോസ് കോയിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു കറണ്ട് ഇതുവഴി പാസ് ചെയ്യും. അതേപോലെ നമ്മൾ നമ്മുടെ സീരീസ് വൈൻഡിങ്ങിലെ കറണ്ട് കോയിലിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ലോഡിൻ്റെ സീരീസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ലോഡിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് അതേപോലെ അതേ സെയിം വലിയ കറണ്ട് തന്നെ നമ്മുടെ സീരീസ് മാഗ്നറ്റിൽ കൂടെ അല്ലെ കറണ്ട് കോയിൽ കൂടെ പാസ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ കോയിൽ കണ്ടാൽ അറിയാം നമ്മുടെ പ്രഷർ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് വളരെ കൂടുതലാണ് അല്ലേ. കറണ്ട് കോയിലിനെ അപേക്ഷിച്ച് പ്രഷർ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് വളരെ കൂടുതലാണ്. നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ ആ കോയിലിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. ടേൺസ് കൂടുമ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കൂടുമ്പോൾ കറണ്ടിൻ്റെ വാല്യൂ സപ്ലൈ വോൾട്ടേജിനേക്കാൾ ലാഗിങ് ആയിരിക്കും. നിങ്ങൾ എഫ് എസ് സിക്കകത്തും അതേപോലെ നേരത്തെ ബേസിക് കേസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞാണ് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് കറണ്ടിൻ്റെ വാല്യൂ അതിൻ്റെ സപ്ലൈ വോൾട്ടേജിനേക്കാൾ ലാഗിങ് ആയിരിക്കും. അത് കാരണം ഈ ഐ പി എന്നുള്ള നമ്മുടെ സപ്ലൈ വോൾട്ടേജ് കാരണം ഉണ്ടാകുന്ന ഈ ഐ പി എന്നുള്ള കറണ്ട് ഈ സപ്ലൈ വോൾട്ടേജിനേക്കാൾ ലാഗിങ് ആയിരിക്കും. അതേപോലെ ഈ സീരീസ് മാഗ്നറ്റിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന വൈൻഡിങ് അല്ലെങ്കിൽ കറണ്ട് കോയിൽ കണക്ട് ചെയ്ത നോക്കിയാൽ അറിയാം കറണ്ട് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് വളരെ കുറവായിട്ടാണ് കാണിച്ചത്, ഒന്നോ രണ്ടോ ടേൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് വളരെ കുറവായതുകൊണ്ട് ഈ കറണ്ട് കോയിലിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ
വളരെ കുറവായിരിക്കും. ടേൺസ് പറയുമ്പോൾ ഇൻഡക്റ്റൻസും കുറയും. അത് കാരണം ഈ കറണ്ട് കൂടി കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് സപ്ലൈ വോൾട്ടേജ് ഇൻ ഫേസ് ആയിരിക്കും. ലാഗിങ് ഇൻ ആഗിങ്ങിൻ്റെ വാല്യൊക്കെ വളരെ കുറവായിരിക്കും. ഇനി നമുക്ക് നോക്കിയാൽ നമ്മളെ സപ്ലൈ വോൾട്ടേജ് കണക്ട് ചെയ്തു, നമ്മുടെ ലാഗിങ് ആയിട്ടുള്ള കറണ്ട് പാസ് ചെയ്യുന്നു. ഈ കറണ്ട് നമ്മുടെ കോയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഫ്ലക്സ് ഉണ്ടാകും. ഈ ഫ്ലക്സ് ഒരു ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് ആണ്. നമ്മൾ എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ പവർ എനർജി കൺസംഷൻ മെഷർ ചെയ്യാൻ നമ്മൾ ഇൻഡക്ഷൻ്റെ ഇപ്പോൾ എനർജി മീറ്റർ ഉപയോഗിക്കുന്നത്. നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ഓൾട്ടർനേറ്റിംഗ് ആണ്, എ സി വോൾട്ടേജ് ആണ്. അത് കാരണം നമ്മുടെ കറണ്ടും എ സി ആയിരിക്കും. അത് കാരണം ആ കറണ്ട് ഐ പി കാരണം ഉണ്ടാകുന്ന ഫ്ലക്സിൻ്റെ വാല്യൂ ഫൈ പി എന്നുള്ള ഫ്ലക്സും ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. ഈ ഫ്ലക്സ് നമ്മുടെ ഈ അലൂമിനിയം ഡിസ്കൂടെ കാണിച്ചിട്ടുണ്ട്. ഈ അലൂമിനിയം ഡിസ്കിൽ കൂടെ ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ അക്രോസ് ഉള്ള ഫ്ലക്സ് വേരി ചെയ്ത് സംഭവിക്കുക, അതിനകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇൻഡക്ഷൻ പഠിച്ചാണ് വെൻ ഫ്ലക്സ് ലിങ്ക് വിത്ത് കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ്. ഇവിടെ നമുക്കൊരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഒരു സിംഗിൾ ടേൺ ആയിട്ടുള്ള കോയിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഈ ഫ്ലക്സ് നമ്മൾ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എ സി സർക്യൂട്ട് ഉണ്ടാകുന്ന ഫ്ലക്സ് കാരണം ഇതെപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വേരിയും ഫ്ലക്സ് കാരണം പ്രഷർ കോയിൽ ഉണ്ടാക്കുന്ന ഈ വേരിയും ഫ്ലക്സ് ഫൈ പി കാരണം ഈ നമ്മുടെ അലുമിനിയം ഡിസ്കിനകത്ത് ഒരു EMF ഉണ്ടാകും. ഈ ഡിസ്ക് ഉണ്ടാകുന്ന EMF കാരണം അതിനകത്ത് ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാകും. ഈ സർക്കുലേറ്റിംഗ് കറണ്ട് നമ്മൾ മറ്റൊരു പേരും കൊണ്ട് പറയും, എഡി കറണ്ട് എന്ന് പറയും. ഈ എഡി കറണ്ട് ഇവിടെ ഈ നമ്മുടെ ഡിസ്കിനകത്ത് ഇങ്ങനെ റൊട്ടേറ്റ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രഷർ കോയിലിന് കാരണം ഒരു ഫ്ലക്സ് ഉണ്ടായി, ആ ഫ്ലക്സ് കാരണം അതിനകത്തൊരു സർക്കുലേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എഡി കറണ്ട് ഉണ്ടായി. ഇനി നമുക്ക് കറണ്ട് കോയിലിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കറണ്ട് കോയിലിക്കണേ അതേപോലെ ലോഡ് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കറണ്ട് കോയിലിൻ്റെ മാഗ്നറ്റിലും അത് കോയിൽ കാരണം അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാകും. ആ ഫ്ലക്സ് നമ്മൾ ഫൈ എസ് എന്ന് പറയുന്നു. ഈ ഫൈ എസും നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഫൈ എസും ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആണ്. ഈ ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് നമ്മുടെ അലുമിനിയം ഡിസ്കിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് മറ്റൊരു എഡി കറണ്ട് ഉണ്ടാകും. ഇപ്പം നമുക്ക് പ്രഷർ കോയിലിൻ്റെ ഫ്ലക്സ് കാരണം ഒരു എഡി കറണ്ട് ഉണ്ടായി, കറണ്ട് കോയിലെ ഫ്ലക്സ് കാരണം മറ്റൊരു എഡി കറണ്ട് ഉണ്ടായി. ഈ പ്രഷർ കോയിലിലെ ഫ്ലക്സും കറണ്ട് കോയിലിലെ കാരണം ഉണ്ടാകുന്ന എഡി കറണ്ടും ഇത് രണ്ടും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ടോർക്ക് ഇവിടെ ഉണ്ടാകും. കാരണം നമുക്ക് പ്രഷർ കോയിലെ ഫ്ലക്സും കറണ്ട് കോയിൽ കാരണമുള്ള എഡി കറണ്ട് തമ്മിൽ യാതൊരു ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതും ഇൻഡിപെൻഡൻ്റ് ആണ് കറണ്ട് കോയിൽ ഉണ്ടാകുന്ന നമ്മുടെ അലുമിനിയം ഡിസ്കിൽ ഉണ്ടാകുന്ന നമ്മുടെ സീരീസ് വൈൻഡിങ് കാരണം ഉണ്ടാകുന്ന എഡി കറണ്ട് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് രണ്ടും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, അതായത് ഫ്ലക്സ് ഫൈ പി എന്നുള്ള ഫ്ലക്സും നമ്മുടെ കറണ്ട് കോയിൽ ഉണ്ടാക്കുന്ന എഡി കറണ്ടും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ടോർക്ക് ഉണ്ടാകും. അതേപോലെ കറണ്ട് കോയിൽ ഫ്ലക്സ് ഫൈ എസും നമ്മുടെ പ്രഷർ കോയിൽ ഫ്ലക്സ് ഫൈ പി കാരണം ഉണ്ടാകുന്ന എഡി കറണ്ട്, ഈ രണ്ട് എഡി കറണ്ടോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഡിസ്കിനകത്ത് മറ്റൊരു ടോർക്ക് ഉണ്ടാകും. ഈ രണ്ട് ടോർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇതൊരു ഡയറക്ഷനായിരിക്കും ഈ ടോർക്ക് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ കണ്ട അറിയാൻ മേലോട്ടാണ്, ഈ ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്. ഈ രണ്ടിൻ്റെ ഇൻട്രാക്ഷൻ കാരണം രണ്ട് ടോർക്ക് ഉണ്ടായി. ഈ രണ്ട് ടോർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഈ അലുമിനിയം ഡിസ്കി ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടായത് ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടോർക്കിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. നമുക്ക് പ്രഷർ കോയിൽ കാരണം ഉണ്ടാകുന്ന ടോർക്ക് നമ്മൾ TP എന്നും കറണ്ട് കോയിൽ കാരണം ഉണ്ടാകുന്ന ടോർക്ക് നമ്മൾ TS എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ടോർക്ക് TP-TS ആയിരിക്കും. ഈ TP-TS എന്നുള്ള വാല്യൂ നോൺ സീറോ ആണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ വാല്യൂ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഈ ടോർക്ക് കാരണമാണ് നമ്മൾ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്കിലോട്ട് കണക്ട് ചെയ്തേക്കുന്ന സ്പിൻഡിലും റൊട്ടേറ്റ് ചെയ്യും. ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗിയർ സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് മെക്കാനിസത്തിൽ റീഡിങ് കാണിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ്റെ എനർജി മീറ്ററിൻ്റെ അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമുക്ക് റീഡിങ് കിട്ടുന്നത് നോട്ടാണ് ഈ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച നേരത്തെ കൺസ്ട്രക്ഷൻ പഠിപ്പിച്ച ആ വലിയ ഫിഗറും ആ നാല് സിസ്റ്റത്തെ പറ്റിയാണ് എഴുതേണ്ടത്. അതേസമയം നിങ്ങളോട് ഓപ്പറേഷൻ മാത്രമേ ചോദിക്കുന്നതെങ്കിൽ ഈ ഫിഗറും പഠിപ്പിച്ച് ഇതിൻ്റെ നോട്ട് മാത്രം എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഒരു 7 മാർക്കിന് 8 മാർക്കിനൊക്കെയാണ് നിങ്ങൾ ടോട്ടൽ ഓപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ ആ മെയിൻ വലിയ ഫിഗർ വരയ്ക്കണം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ കമൻറ്റായിട്ടോ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് എഡിക്കറണ്ട്? എഡിക്കറണ്ട് എന്താണെന്ന് ഇന്നിടയ്ക്ക് എഡിക്കറണ്ട് ഫോം ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ബേസിക്കലി എന്താണ് എഡിക്കറണ്ട് ഡെഫിനിഷൻ? ഈ കാര്യം നിങ്ങൾക്ക് അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു.